എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞു പഠിക്കാം. ദാ ഈ ചിത്രം കണ്ടില്ലേ, ഇത് ബ്രസൽസിലെ ദ ഗ്രാൻഡ് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലമാണ്. ദിസ് ഇസ് എ ഫോട്ടോ ഓഫ് ദ ഗ്രാൻഡ് പ്ലേസ് ഇൻ ബ്രസൽസ്. ഞാൻ ഈ ചിത്രം എൻ്റെ കൂട്ടുകാരെ കാണിച്ചപ്പോൾ ആള് പറയുകയാണ് ഐ ഹാവ് ബീൻ ദെയർ എന്ന്. എന്താ പറഞ്ഞത്? ഐ ഹാവ് ബീൻ ദെയർ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു സ്ഥലത്തെ പറ്റി നമ്മൾ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയാനായി നമുക്ക് പറയാം ഐ ഹാവ് ബീൻ ദെയർ. കൂടെ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണേ, ദെയറിന് പകരം നമ്മൾ ആ സ്ഥലത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ ടു എന്ന് പറഞ്ഞിട്ട് വേണം ആ സ്ഥല പേര് പറയാനായിട്ട്. ദാ ഈ ഉദാഹരണത്തിൽ ഐ ഹാവ് ബീൻ ദെയർ എന്നും പറയാം, ഐ ഹാവ് ബീൻ ടു ബ്രസൽസ് എന്നും പറയാം, ഐ ഹാവ് ബീൻ ടു ബ്രസൽസ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഐ ഹാവ് ബീൻ ദെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം എന്താണ്? ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞാനിവിടെ ഒരർത്ഥം എന്ന് പറഞ്ഞത് ഇതിന് മറ്റൊരർത്ഥവും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് കാണാം. ഇനി ഈ ഫോട്ടോയിലോ നമുക്ക് കാണാം ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടല്ലേ. അതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായി സുഹൃത്ത് പറഞ്ഞു, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. എന്നിട്ട് പറഞ്ഞു ഐ ഹാവ് ബീൻ ദെയർ. അപ്പോൾ ഇവിടെ ഈ ഐ ഹാവ് ബീൻ ദെയർ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഇവിടെ ഞാൻ ആ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഐ ഹാവ് ബീൻ ദെയർ. അപ്പം നമുക്കും അതുപോലുള്ള അനുഭവം ഉണ്ടെങ്കിൽ എന്ത് പറയാം? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, ഐ ഹാവ് ബീൻ ദെയർ. അങ്ങനെ ഇന്ന് നമ്മൾ ഐ ഹാവ് ബീൻ ദെയർ എന്ന് പറയുന്നതിൻ്റെ രണ്ട് വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് കണ്ടത്. ഒന്ന്, ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. രണ്ട്, ഞാൻ ആ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ് കേട്ടോ. സാഹചര്യം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടല്ലോ. അപ്പോൾ ഐ ഹാവ് ബീൻ ദെയറിൻ്റെ ഏത് മീനിങ് ആണ് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടാനായി സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. See you soon.